അരുമ ശിഷ്യനായ ഉമർ ഖാദിയുടെ കത്ത് ലഭിച്ചപ്പോൾ മമ്പ്രം തങ്ങളുടെ രണ്ട് കണ്ണുകളും നിറഞ്ഞൊഴുകി. പെട്ടെന്ന് തന്നെ മലബാറിലെ മുസ്ലിം പൗരപ്രധാനികളായ ഒട്ടേറെ ആളുകളെ ക്ഷണിച്ചു വരുത്തി കത്ത് തീർത്തും വായിച്ചു കേൾപ്പിച്ചു. ബ്രിട്ടീഷുകാരുടെ കറുത്ത ക്രൂര കരങ്ങളുടെ ഈ കടന്നാക്രമണം മുസ്ലിം സമൂഹത്തെ ഒന്നടങ്കം കോപം കൊണ്ട് ജ്വലിപ്പിച്ചു. മലബാറിന്റെ മുസ്ലിം മക്കൾ ഒരേ സ്വരത്തിൽ മമ്പ്രം തങ്ങളോട് പറഞ്ഞു, ഒരൊറ്റ സമ്മതം തരൂ, ഞങ്ങൾ കോഴിക്കോട്ടെ ജയിൽ ഭിത്തികൾ തകർത്ത് തരിപ്പണമാക്കാൻ പോവുകയാ, ഞങ്ങളെ തടഞ്ഞു വെക്കരുത്, ഉമർ ഖാദിയെ ഞങ്ങൾ പുറത്തു കൊണ്ടുവരാൻ പോവുകയാ. മമ്പ്രം തങ്ങൾ അവരോട് പറഞ്ഞു, വേണ്ട വേണ്ട മക്കളെ, നമുക്ക് മറ്റു പരിഹാരം കാണാം. അങ്ങനെ മമ്പ്രം തങ്ങളും മലബാറിലെ പൗരപ്രധാനികളും ചേർന്ന് മലബാർ കലക്ടർക്ക് ചൂടേറിയ ഒരു നിവേദനം സമർപ്പിച്ചു. എത്രയും പെട്ടെന്ന് ഒരു ഉപാധിയും കൂടാതെ ഉമർ ഖാദിയെ വിട്ടേക്കണമെന്നായിരുന്നു ആ നിവേദനത്തിന്റെ ഉള്ളടക്കം. നിവേദനം അങ്ങോട്ട് ലഭിച്ചപ്പോൾ മാപ്പിള മക്കൾ ബ്രിട്ടീഷുകാരോട് സായുധ സമരത്തിന് തയ്യാറെടുക്കുമെന്ന് മനസ്സിലാക്കിയ കലക്ടർ ഉമർ ഖാദിയെ ഉപാധി കൂടാതെ വിട്ടയച്ചു. ജയിൽ മോചിതനായ ഉടനെ തന്നെ ഉമർ ഖാദി അവർക്ക് നേരെ വന്നത് മമ്പുറത്തേക്കാണ്. തന്റെ ആത്മീയ ഗുരു ദൂതരായ മമ്പുറം തങ്ങളുടെ തിരുമുമ്പിൽ വന്ന് ബ്രിട്ടീഷുകാരുമായി കഴിഞ്ഞ സർവ്വ കഥകളും നിവർത്തിവെച്ചു വീണ്ടും അനുഗ്രഹാശിസുകളോടുകൂടി വെളിയങ്കോടേക്ക് തിരിച്ചുപോയി. രാഷ്ട്രീയ സാമുദായിക രംഗത്തും മതധാർമ്മിക വൈജ്ഞാനിക രംഗത്തുമൊക്കെ ഒട്ടേറെ വിപ്ലവം തന്നെയായിരുന്നു മഹാനായ ഉമർ ഖാദി അവർക്ക്. ഒരു ധാർമ്മിക വിപ്ലവം നോക്കൂ. കല്യാൺ സ്വദേശി പടാണി വംശക്കാരനും മുഖദ്ദം ഗോത്രക്കാരനുമായ മുഹമ്മദ് ഷാ തങ്ങൾ മൈസൂരിൽ നിന്നും താമരശ്ശേരി ചുരം വഴി ഹിജ്ര 1130 കൊണ്ടോട്ടിയിൽ വന്നതത്രേ. കൊണ്ടോട്ടിയിലെ കിടക്കാട്ട് പുത്തൻ പീടിയക്കൽ കുഞ്ഞറമുട്ടി സാഹിബ് ആ തങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും നൽകി ആദരിച്ചു. തങ്ങൾ തങ്ങളുടെ കയ്യിലുള്ള ഒരു പുതിയ ത്വരീക്കത്തിൽ ഏറനാട്, പാലക്കാട്, വള്ളുവനാട്, വയനാട് താലൂക്കുകളിൽ ശക്തിയായി പ്രചരിപ്പിച്ചു. ഈ ത്വരീക്കത്തിന്റെ അപാകത മനസ്സിലാക്കിയ കോഴിക്കോട്ടെ ജിബിരി തങ്ങളും പൊന്നാനി പണ്ഡിതന്മാരും നഗശികാതം എതിർത്തുകൊണ്ടിരുന്നു. നാട്ടിലെങ്ങും പൊന്നാനി കൊണ്ടോട്ടി കൈതർക്കം രൂക്ഷമായി. 1180 മുഹമ്മദ് ഷാ തങ്ങൾ അന്തരിച്ചു. പിന്നീട് തന്റെ ശിഷ്യന്മാരിൽപ്പെട്ട ഇസ്തിയാദ് ഷാ ഈ ത്വരീക്കത്തിന്റെ മുന്നണി നായകനായി വന്നു. എന്ന് മാത്രമല്ല മുരീദുകളെ മുഴുവനും തന്റെ മുമ്പിൽ അദ്ദേഹം സുജൂദ് ചെയ്യിപ്പിച്ചു. ഷെയ്ഖിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന ഈ സമ്പ്രദായം അന്ന് മലബാറിൽ നിറഞ്ഞു നിന്നിരുന്ന ഒട്ടനവധി പണ്ഡിത മഹത്തുക്കൾ പല്ലും നഖവും ഉപയോഗിച്ച് എതിർത്തുകൊണ്ടിരുന്നു. അവർക്കെതിരെ പണ്ഡിതന്മാർ അന്ന് രചിച്ച പ്രകാശിതവും അപ്രകാശിതവുമായ ഗ്രന്ഥങ്ങൾക്കും ഫത്വകൾക്കും കയ്യും കണക്കുമില്ല. അന്ന് അവരോട് അടരാടിയ പ്രമാണികളിൽ പ്രധാനിയായിരുന്നു വെളിയങ്കോട് ഉമർ ഖാദി മഹാനവർഗൾ. നിങ്ങൾക്കറിയുമോ ആരൊക്കെയായിരുന്നു അന്ന് മലബാറിനെ സമ്പുഷ്ടമാക്കി ജീവിച്ചിരുന്ന ഉമർ ഖാദിയുടെ കൂട്ടുകാരും ഉസ്താദുമാരുമായ പണ്ഡിതന്മാർ? ചില ശ്രദ്ധേയമായ നാമങ്ങൾ നമുക്ക് ഗ്രഹിക്കാം. സയ്യിദിന മമ്പുറം തങ്ങൾ, ബൈത്താൻ മുഹമ്മദ് മുസ്ലിയാർ പയ്യനാട്, കരിപ്പനക്കൽ മൊയ്തീൻകുട്ടി മുസ്ലിയാർ, മൗലാന അഹമ്മദ് മഹ്ദൂം തങ്ങൾ, പാണക്കാട് മുഹമ്മദ് ഹുസൈൻ തങ്ങൾ, ഓടക്കൽ മൊയ്തീൻകുട്ടി മുസ്ലിയാർ പൂരകം, മൗലാന കാസർഗോഡ് സയ്യിദ് മുസ്ലിയാർ, മൗലാന മരക്കാരകത്ത് ഔക്കായ മുസ്ലിയാർ പരപ്പനങ്ങാടി, തിരൂരങ്ങാടി ചാലിരകത്ത് ഹുസൈ ഹാജി, മൗലാന പുറത്തിയിൽ മുഹമ്മദ് ഷെയ്ഖ് തങ്ങൾ കണ്ണൂർ, പൊന്നാനി പുതിയകത്ത് കമ്മുകുട്ടി മുസ്ലിയാർ, കോഴിക്കോട് താദി മൗലാന മുഹിയുദ്ദീൻ അവർകൾ, കോഴിക്കോട് ഹവാനി വീട്ടിൽ കുഞ്ഞാമുട്ടി മുസ്ലിയാർ, നാദാപുരത്ത് മൗലാന അഹമ്മദ് മുസ്ലിയാർ, ബൈത്താൻ അഹമ്മദ് മുസ്ലിയാർ, തിരൂരങ്ങാടി കാലിൽ പുതിയകത്ത് സൈദുദ്ദീൻ മുസ്ലിയാർ, തളങ്ങരകത്ത് അഹമ്മദ് കുട്ടി മുസ്ലിയാർ, കിൽസിങ്ങാരകത്ത് അബൂബക്കർ കുഞ്ഞു മുസ്ലിയാർ, പന്നിക്കടവത്ത് സയ്യിദ് അബ്ദുള്ള മുസ്ലിയാർ, പാടൂർ മുഹമ്മദ് ഫഹറുദ്ദീൻ ബുഖാരി എന്ന കോയക്കുട്ടി തങ്ങൾ,
തിരൂരങ്ങാടി അറക്കൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ തുടങ്ങിയ ഒട്ടേറെ ഒട്ടേറെ പണ്ഡിത നിറകുടങ്ങൾ ഉമർഖാദിയുടെ ജീവിതകാലത്തുള്ള ഉന്നത ശീർഷരും മുഫ്തികളും മതപ്രാസംഗികരും കവികളും ഗ്രന്ഥകർത്താക്കളും പ്രമുഖ വ്യക്തിത്വങ്ങളുമായിരുന്നു. ഇവരൊക്കെയും കൊണ്ടോട്ടി കൈക്കാർക്കെതിരിൽ പദ്യഗദ്യ രചനകൾ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ശേഖിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന ചെയ്തിയെക്കുറിച്ച് ഉമർഖാദി മഹാനവറുകൾ രചിച്ച പഠനാർഹമായ ബൈത്ത് സുദീർഘമാണ്. പ്രാരംഭം ഇങ്ങനെ ഗ്രഹിക്കാം. حرام سجود الخلق للخلق يكفر به بارتداد فهو في الذنب يكفر فنقضي عليه بارتداد وكفره فتصديق قلب لا الى ذاك تنظر فلو كان تصديق بقلبي لما سجد الى الخلق كالاصنام من كان يكفر سجود هو المخصوص لله لا به بحكم بما منهم لنا كان يظهر وإنا لمغمورون في الحكم بيننا بحكم بما منهم لنا كان يظهر وأنك لما في القلب لله إنه സൃഷ്ടികൾക്ക് സുജൂദ് ചെയ്യൽ ഹറാമാണെന്ന് മാത്രമല്ല, അതുകൊണ്ട് സുജൂദ് ചെയ്യുന്നവൻ കാഫിറായി പോകുന്നതാണ് എന്നിങ്ങനെ ആ ത്വരീഖത്തിന്റെ മുഖം തുറന്നു കാട്ടി. ഞങ്ങൾ ആ ഭാഗം ചുരുക്കാം. ഇങ്ങനെ എത്രയെത്ര ചരിത്രങ്ങളും സംഭവങ്ങളും മസലകളും രംഗങ്ങളുമാണ് ഉമർഖാദി കവിതയിലേക്ക് പകർത്തിപ്പാടിയത്. പലതും നമ്മെ ചിന്തിപ്പിക്കും, പൊട്ടിച്ചിരിപ്പിക്കും. ഒരിക്കൽ ഒച്ചയടപ്പിൻ ഉമർഖാദി മരുന്ന് നിർദ്ദേശിച്ചത് ഇങ്ങനെയാണ്. മരുന്നുകൾക്കും വിവിധ നിർദ്ദേശങ്ങൾക്കും ആ മഹാനരുടെ സവിധം ദൈനംദിനം ആളുകൾ വന്ന് നിറയാറുണ്ട്. കാരണം ഒട്ടേ
അതെ, ഒരു പ്രഗത്ഭ വൈദ്യനും കൂടിയായിരുന്നു ആ പുണ്യമഹാൻ. ഏത് രോഗത്തിനും ഒന്നുകിൽ ഒറ്റമൂലി ചികിത്സ, അല്ലെങ്കിൽ ഇതര പച്ച മരുന്നാദി കഷായങ്ങൾ. ഒന്നിനും സുഖപ്പെട്ടില്ലെങ്കിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് സുഖമാക്കി കളയും. മാറഞ്ചേരിയിലെ പൗരപ്രധാനിയാണ് എറമ്പത്തിൽ കുഞ്ഞുമേരിക്കുട്ടി അധികാരി. അദ്ദേഹത്തിന്റെ മകൾ ഉമ്മുഹാനി എന്ന പെണ്ണിന് കലശലായ ഒരു രോഗം. ചികിത്സിക്കാത്ത ഡോക്ടർമാരില്ല. 18 അടവ് കഴിഞ്ഞ് പ്രതീക്ഷ. മാതാപിതാക്കളും കുടുംബവും പെണ്ണിന്റെ മരണം ഉറപ്പിച്ചു. അതിനിടയ്ക്ക് പെണ്ണിന്റെ ഉമ്മ ഉമർ കാദിയെ വീട്ടിലേക്ക് ക്ഷണിച്ചു. പൊന്നുമോളുടെ രോഗകാര്യം സങ്കടത്തോടെ അങ്ങോട്ട് അവതരിപ്പിച്ചു. കാദിയാർ കുട്ടിയെ ഒന്ന് പരിശോധിച്ചിട്ട് പറഞ്ഞു, ഈ രോഗം സാരമില്ല, ഇൻഷാ അല്ലാ ശിഫയാണ്. ഇത് കേട്ട ഉപ്പ അധികാരി മെല്ലെ ഒന്ന് മന്ദഹസിച്ചു. കാദിയാർക്ക് ആ ഉപ്പാന്റെ ചിരി അത്ര രസിച്ചില്ല. ഉമർ കാദി ആ ഉപ്പാന്റെ മുഖത്തേക്ക് തുടിച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഈ രോഗം സുഖമാകും. ഈ കുട്ടിയുടെ റൂഹ് പിടിക്കാൻ ഇപ്പോൾ മലക്കുൽ മൗത്ത് വന്നാൽ ഉമർ തിരിച്ചയക്കും, സുദൃഢമായ പ്രഖ്യാപനം. അങ്ങനെ കാദിയാർ പെൺകുട്ടിയുടെ അടുത്തു ചെന്ന് ഒന്ന് പ്രാർത്ഥിച്ചു, ഒരു ഒറ്റമൂലി മരുന്നും നൽകി. പെട്ടെന്ന് തന്നെ നവോന്മേഷയായി ആ പെൺകുട്ടി എഴുന്നേറ്റിരുന്നു. ഒട്ടും വൈകാതെ ആ പെണ്ണിന്റെ രോഗം നിശേഷം സുഖപ്പെട്ടു. ഇതുപോലെ കോടഞ്ചേരിയിൽ ഉണ്ടായ മറ്റൊരു അത്ഭുത കഥ പറയാം. കാക്കത്തറ കോടഞ്ചേരി മുഹമ്മദ് കുട്ടിയുടെ ഉപ്പ പൊന്നുമോന്റെ ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടു. മാറഞ്ചേരിയിൽ ചിരട്ട കച്ചവടം ചെയ്താണ് ഉമ്മ ആ എത്തീം കുട്ടിയെ വളർത്തി വരുന്നത്. ഒരു ദിവസം കുട്ടിക്ക് അതിശക്തമായ പനി ബാധിച്ചു. ഉമ്മ കുട്ടിയെ ഉമർ കാദിയുടെ അടുത്ത് കൊണ്ടുപോയി. കാദി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. ഉടൻ തന്നെ പനി വിട്ടുമാറി. ഒരു കനത്ത ഉരുള ചോറ് എടുത്ത് ഉമർ കാദി കുട്ടിയുടെ വായിലിട്ട് കൊടുത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചു, പഠിച്ചവനെ, ഉമർ ഈ മമ്മൂട്ടിക്ക് ചോറ് കൊടുത്തതുപോലെ നീ എന്നും നൽകണമെന്ന്. നോക്കൂ, നിങ്ങൾക്ക് മനസ്സിലായ ശ്രോതാക്കളെ, ആ മമ്മൂട്ടിയാണ് പിന്നീട് നമ്മുടെ വിഖ്യാതനായ പണ്ഡിത രാജാവ് കോടഞ്ചേരി മമ്മൂട്ടി മുസ്ലിയാർ. ഇനി മറ്റൊരു ആശ്ചര്യ സംഭവം. തന്റെ ഉറ്റ സേവകനായ കുഞ്ഞമ്മു എന്നവനെ വിളിച്ച്, കുഞ്ഞമ്മു വരൂ, നമുക്ക് ചാവക്കാട് പോകാം. കാദിയാരുടെ ഇഷ്ട സുഹൃത്തായ ഹൈദ്രോസിന്റെ നാടാണ് ചാവക്കാട്. അങ്ങനെ അവർ യാത്ര ചെയ്ത് വെണ്മനാട് പള്ളിക്ക് ചാരി എത്തിയപ്പോൾ അതാ രണ്ടു മൂന്ന് പേർ പള്ളിപ്പറമ്പിൽ കബർ കുഴിക്കുകയായി. ആരാണ് മരിച്ചത്? കാദിയാർ ചോദിച്ചു. അവർ പറഞ്ഞു, നിങ്ങളുടെ ഇഷ്ടക്കാരൻ ഹൈദ്രോസ് പാമ്പുകടിയേക്ക് മരിച്ചതറിഞ്ഞില്ലേ? ഇത് കേട്ട കാദിയാർ സഞ്ചരിക്കുന്ന മഞ്ചലിൽ നിന്നിറങ്ങി പള്ളിയിൽ കയറി തഹിയത്ത് നിസ്കരിച്ചു. ശേഷം കാദിയാർ ഇങ്ങനെ പറഞ്ഞു, ഹൈദ്രോസ് മരിച്ചിട്ടില്ല, ഹൈദ്രോസ് മരിച്ചിട്ടില്ല. ഉടൻ കബർ വെട്ടുന്നവരോട് അത് മൂടിക്കളയാൻ പറഞ്ഞു. കബർ പണിക്കാർ ആശ്ചര്യപ്പെട്ടു. കാദിയാരുടെ നിർബന്ധത്താൽ അവർ കബർ മണ്ണിട്ട് മൂടി. ഉമർ കാദി കുഞ്ഞമ്മുവിനെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു, കുഞ്ഞമ്മു, നീ ഹൈദ്രോസിന്റെ വീട്ടിൽ ഓടിപ്പോവുക, ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞ് അവരെ സമാധാനിപ്പിക്കുക. കുഞ്ഞമ്മു ഇടിമിന്നുന്ന വേഗത്തിൽ ഓടിച്ചെന്ന് വീട്ടുകാരെ സമാധാനിപ്പിച്ച് ഉടൻ ഉമർ കാദിയുടെ അടുത്ത് തന്നെ തിരിച്ചെത്തി. ഇത്രയും പെട്ടെന്ന് ഓടിപ്പോയി തിരിച്ചു വന്ന കുഞ്ഞമ്മുവിനെ ഉമർ കാദി ഇങ്ങനെ അഭിനന്ദിച്ചു, കുഞ്ഞമ്മു ഹാദിമുൽ ഖൗമി സുജ്ആനു യഖാഫുഹു അബദൻ ജിന്നും വശൈത്താനു. കുഞ്ഞമ്മു സമുദായ സേവകനാണ്,
ധീരനാണ്. അവനെ ജിന്നുകളും ഷെയ്ത്താന്മാരും പേടിച്ചു പോവും. ഇതാണ് ബൈത്തിന്റെ സാരം. പക്ഷേ അറബി തിരിയാത്ത നാടൻ കുഞ്ഞമ്മുവിനുണ്ടോ ബൈത്തിന്റെ അർത്ഥം തിരിയുന്നു? കുഞ്ഞമ്മു ദേഷ്യം കൊണ്ട് ചൂടുപിടിച്ച് പറഞ്ഞു, കാലിയാൻ എന്നെ ജിന്നും ഷെയ്ത്താനും എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു കളഞ്ഞു. കലി കയറിയ കുഞ്ഞമ്മുവിന് കാലിയാർ തന്നെ ബൈത്തിന്റെ അർത്ഥം പറഞ്ഞു കേൾപ്പിച്ചപ്പോൾ സന്തോഷത്തോടെ സങ്കടം പൂണ്ട കുഞ്ഞമ്മു മാപ്പി ചോദിച്ചു. തുടർന്ന് കാദിയാരും കുഞ്ഞമ്മും ഖബർ പണിക്കാരും ഹൈദ്രോസിന്റെ വീട്ടിലെത്തി. ഹൈദ്രോസിന്റെ വീട്ടുകാർ കണ്ണീർ കയത്തിൽ കാദിയാരെയും കാത്തിരിക്കുകയാണ്. വെള്ളം മുണ്ടും പുതപ്പിച്ച് കിടത്തിയ ഹൈദ്രോസിന്റെ അടുത്ത് കാദിയാർ ചെന്നിരുന്നു. ഒരൽപ്പം വെള്ളം മന്ത്രിച്ച് വായിലിട്ട് കൊടുത്തപ്പോൾ അതാ ഒരു നീണ്ട നിശ്വാസത്തോടെ ഹൈദ്രോസ് കണ്ണു തുറന്ന് എഴുന്നേറ്റിരുന്നു. കാഴ്ച കണ്ട് നൂറുകണക്കിന് ആളുകൾ അമ്പരന്നു. അമ്പരപ്പിക്കുന്ന എത്ര കഥകൾ! നിങ്ങൾ കേട്ടിട്ടില്ലേ ഒരു സംഭവം? ഖാദിയുടെ എല്ലാമെല്ലാമായ ഖുതുബുസ്സമാൻ മമ്പുറം തങ്ങൾ വഫാത്തായി. ഖാദിയാരുടെ മനസ്സിനെ ആ വാർത്ത പിടിച്ചു കുലുക്കി. ഉമർ ഖാദി മമ്പുറത്തി എത്തും മുമ്പ് ജനങ്ങൾ മയ്യത്ത് കുളിപ്പിക്കാൻ സമയമായതിനാൽ ശ്രമം നടത്തി. പക്ഷേ അത്ഭുതമെന്നല്ലാതെ എന്തു പറയാൻ, ആർക്കും ആ പുണ്യ ശരീരം എടുത്തു പൊക്കാനാവുന്നില്ലത്രേ. അതാ ഉമർ ഖാദി വരുന്നു, ഇനി മയ്യത്ത് കുളിപ്പിക്കാം. ഖാദിയാർ അനുമതി നൽകി. ആളുകൾ ആ പുണ്യദേഹത്തെ എടുക്കാനെത്തി. ഒരു കൊച്ചുകുട്ടിയുടെ ഭാരം പോലുമില്ല. ഇതൊരു മഹാ അത്ഭുതം തന്നെയല്ലേ? മമ്പുറം തങ്ങളുടെ വഫാത്തിൽ മനം നൊന്ത ഉമർ ഖാദി ഒരു നീണ്ട കാവ്യം തന്നെ രചിച്ചിട്ടുണ്ട്. സമയപരിമിതി മൂലം അതിന്റെ പ്രാരംഭം മാത്രം ഞങ്ങൾ അവതരിപ്പിക്കുകയാണ്. സുബ്ഹാനഹു ഹാലതൈ മഹ്യാവ മൗതിൻ ഖഫാ ഫിലാലിയ ബിലുവ മൻ ബറു വ മൻ ഫജറ വകുല്ലു ഹയ്യിൻ ലഹു മൗതി യുഫരീഖുഹു മിൻ ബൈനി മഹ്ബൂബിഹി ഇലല്ലദീ നുകിറ ഖബ്രിൻ വദുൽമതിഹി വദൂദു മുർതഹിന ബിസൈഹിൽ ഖൈറ ഔ ശർറൻ ഹുനാക യറ തുബാലി മൻ റബ്ബുഹു മഹ്ബൂബുഹു അബദ മൈതം വഹയ്യ ലിദിക്രില്ലാഹി മുദ്ദഖിറ ഫലാ യുഫരിഖുൽ മഹ്ബൂബു ഹാദാ ഹുന വലാ ഹുനാലിക ബൽ മുസ്തസ്ഹിബൻ ഹദറ. അർത്ഥഗർഭവും സാരസമ്പൂർണവുമായ ഈ വിലാപ കാവ്യത്തിന്റെ അർത്ഥവ്യാപ്തിയിലേക്ക് ദൈർഘ്യം ഭയന്ന് ഞങ്ങൾ പ്രവേശിക്കുന്നില്ല. ചുരുക്കത്തിൽ മമ്മറം തങ്ങൾ വേർപിരിഞ്ഞതിലുള്ള ദുഃഖവും പിരിയാത്ത കൂട്ടുകാരൻ അള്ളാഹു ആണെന്ന ദാർഢ്യതയും മമ്മറം തങ്ങളുടെ ചില പ്രത്യേകതകളും സുപ്രധാന ചില നിർദ്ദേശങ്ങളും തങ്ങളുടെ കുടുംബ പരമ്പരയുടെ മഹത്വവും മറ്റു ചില മഹിട്ട ഗുണഗണങ്ങളും എടുത്തു പറഞ്ഞുകൊണ്ട് ഖുതുബുസ്സമാൻ മമ്മറം തങ്ങളുടെ അനുശോചനം കാവ്യഭാഷയിലൂടെ ഉമർ ഖാദി അവർക്ക് വഴിഞ്ഞൊഴുകുകയായിരുന്നു. എത്ര വേഗമായിരുന്നു ആ മഹാൻ അവർക്ക് കവിതകൾ ഒഴുകി വരിക! യാത്ര മധ്യ ഒരിക്കൽ ഉമർ ഖാദി എടപ്പാൾ ജുമാഅത്ത് പള്ളിയിൽ പ്രവേശിച്ചു. ഇഷാ നിസ്കരിക്കുവാൻ ആ പള്ളിയിൽ തിങ്ങിക്കൂടിയ ജനാവലിയെ കണ്ടപ്പോൾ ഉമർ ഖാദിക്ക് എന്തെന്നില്ലാതെ സന്തോഷം. പെട്ടെന്ന് മഹാനവർകൾ ഇങ്ങനെ പാടി: സലാമും മിനൽ ഖാദിൽ ഫഖീർ ഇസ്മുഹു ഉമർ അലാമം ബിബൈത്തില്ലാഹി സല്ലു അലാ ദിക്ർ വലാ യുൽഹിഹിം അൻ ഫർളിഹിം അൻ തിജാറത്തിൻ വലാ ശുഗലി ദുനിയാഹും ദവാമം ബിലാ വജ്ർ അലാമീഅത്തൈ ആമിം വ അൽഫിൻ ബിഹിജ്റത്തിൻ. ഈ അള്ളാഹുവിന്റെ വീട്ടിൽ നിസ്കാരത്തിന് വരുന്നവർക്ക് ഫക്കീറായ ഉമർ സലാം പറയുന്നു. ഭൗതിക ജീവിതവും കച്ചവടവും നിർബന്ധ ബാധ്യതകൾ വീട്ടുന്നതിനെ തൊട്ട് ഇവർക്ക് തടസ്സമാവാതിരിക്കട്ടെ. ഹിജ്റ 1269 ഈ കവിത രചിക്കുന്നത്. ഇനി മറ്റൊരു രംഗം ശ്രദ്ധിക്കൂ.
ഒട്ടേറെ പ്രദേശത്തുകാർ അന്ന് ഉമർ ഖാലിയെ മുദരിസായി ക്ഷണിച്ചു. പക്ഷേ ഖാലി അവർകളത് നിരസിച്ചു. ഒരിക്കൽ അതാ രണ്ട് പ്രമാണിമാർ ഉമർ ഖാലിയെ തേടി വരുന്നു. ആരെന്നല്ലേ, ഉമർ ഖാലിയുടെ സതീത്യനും പണ്ഡിത പ്രഭുവുമായിരുന്ന പരപ്പനങ്ങാടി ഔക്കോയ മുസ്ലിയാരും താനൂർ ഖാലി മൗലാന മുഹമ്മദ് അവർകളും. ആ വരവ് തന്നെ ഉമർ ഖാലിയെ വല്ലാതെ ആകർഷിച്ചു. അവർ രണ്ടുപേരും നേരെ വന്ന് അധികാര സ്വരത്തിൽ എന്ന പോലെ ഉമർ ഖാലിയോട് പറഞ്ഞു, നിങ്ങൾ താനൂർ പള്ളിയിൽ മുദരിസായി വരണം. ആ ക്ഷണം നിരസിക്കാൻ ഉമർ ഖാലിക്ക് കഴിഞ്ഞില്ല. അങ്ങനെ മഹാൻ അവർ ആ സ്ഥാനം ഏറ്റെടുത്തു. ഹാ, ചരിത്ര പ്രസിദ്ധമായ താനൂർ പള്ളി ദർസ് ഒരു മഹാവിഖ്യാത വിജ്ഞാന പൂങ്കാവനമായി മാറി. എന്തൊരു ചന്തം! മുഗൾഘട്ടിൽ പണ്ഡിത കേസരി ഉമർ ഖാലിയുടെ ദർസ്, അടിയിലത്തട്ടിൽ പണ്ഡിത പ്രധാനി ഔക്കോയ മുസ്ലിയാരുടെ ദർസും. കേരള വിദ്യാർത്ഥി ലോകത്ത് ഈ കൗതുക കഥ എത്രയും പെട്ടെന്ന് ഒരു സന്തോഷ വാർത്തയായി പരന്നു. വിജ്ഞാനദായികൾ ഒട്ടേറെ അങ്ങോട്ട് ഒഴുകിക്കൊണ്ടിരുന്നു. ആ മഹാവിജ്ഞാന ആരാമത്തിലെ മുല്ലച്ചെടികളായി അന്ന് കേരളത്തിലെ ഒട്ടേറെ പണ്ഡിതന്മാർ വിദ്യാർത്ഥികളായി ചേർന്നു. രണ്ട് മുദരിസ്മാരും ഇടയ്ക്ക് വെച്ച് ഒരു മസല തർക്കം. അതെ, തറാവീ നിസ്കാരത്തിന്റെ തുടക്കത്തിലും ഇടക്കും ശേഷവും ചില പ്രദേശങ്ങളിൽ ചൊല്ലി വരുന്ന സലാത്ത് വിദഗ്ധം തള്ളപ്പെടേണ്ടതുമാണെന്ന് ഔക്കോയ മുസ്ലിയാരും, അത് ഷാഫി മദ്ഹബിന്റെ അടിസ്ഥാനത്തിൽ സുന്നത്താണെന്ന് ഉമർ ഖാലി. രണ്ടുപേരും താനൂർ പള്ളിയിൽ വെച്ച് അവരവരുടെ വാദങ്ങൾ തെളിയിക്കുവിധം പണ്ഡിതോചിതമായ തെളിവുകൾ നിരത്തി മുനാമറ നടത്തി. ഉമർ ഖാലി ഷറഹുൽ ബഹ്ജ, ഇആനത്തു ത്വാലിബി തുടങ്ങിയ കിതാബുകൾ വെച്ച് ഫത്വ നൽകിയെങ്കിലും ഔക്കോയ മുസ്ലിയാർ തന്റെ വാദത്തിൽ തന്നെ അടിയുറച്ചു. ഉമർ ഖാലി പറഞ്ഞു, ഞാൻ പറഞ്ഞ തെളിവ് അംഗീകൃതമല്ലെങ്കിൽ അതിന് തെളിവായി താനൂർ പള്ളിയിൽ ഔക്കോയ മുസ്ലിയാരുടെ ഇരിപ്പിടം അതാ ഈ കത്തത്തു. ഇത് പറഞ്ഞത് ഖാലി വളരെ ദൂരത്തിൽ നിന്നാണ്. ആ സമയത്ത് തന്നെ താനൂർ പള്ളിയിലെ ഔക്കോയ മുസ്ലിയാരുടെ ഇരിപ്പിടം കത്തിയിരുന്നു. പ്രസ്തുത സലാത്ത് മസ്അലയെ സംബന്ധിച്ച് താനൂർ പള്ളിയുടെയും കോടഞ്ചേരി പള്ളിയുടെയും ചുമരുകളിൽ ഉമർ ഖാലി ഇങ്ങനെ എഴുതി വെച്ചു. وبين تراويهم وعند ابتدائها صلاة النبي قصرها بسنتي كما قال مجد الدين شاريه بهجة بسنتها في أربعين مكانتي തറാവീഹിന്റെ തുടക്കത്തിലും ഇടക്കുമുള്ള സലാത്ത് സുന്നത്താണെന്ന് ഷറഹുൽ ബഹ്ജ പോലത്തെ കിതാബുകളിൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. പണ്ഡിതോചിതമായി തന്നെ രണ്ട് ആലിമീങ്ങളും അവരവരുടെ വാദഗതികൾ സ്ഥിരപ്പെടുത്തിയിരുന്നു. ഔക്കോയ മുസ്ലിയാരെ ബഹുമാനിച്ചുകൊണ്ട് ഇന്നും പരപ്പനങ്ങാടിയിലും താനൂരിലുമൊക്കെ ഈ സലാത്തുകൾ ചൊല്ലാറില്ലത്രേ. എന്നാൽ പ്രസ്തുത സലാത്ത് വിദേഹത്താണെന്ന് സ്ഥാപിച്ചുകൊണ്ട് ഔക്കോയ മുസ്ലിയാരും അറബി ബൈത്തുകൾ രചിക്കുകയും അവ താനൂർ പള്ളിയുടെ ചുമരിൽ എഴുതി വെക്കുകയും ചെയ്തിട്ടുണ്ട്. ഒന്നല്ല പറയേണ്ടു, ഈ ഒരു മസലയിൽ തർക്കമുണ്ടെന്നല്ലാതെ ഒരു പള്ളിയിൽ ഒന്നിച്ച് ദർശനം നടത്തുന്നതിനോ ഒപ്പം യാത്ര ചെയ്യുന്നതിനോ യാതൊരുവിധ ഇഷ്ടക്കുറവോ ഐക്യക്കുറവോ ആ പണ്ഡിത മഹത്തുക്കൾക്കുണ്ടായില്ല. എല്ലാം പണ്ഡിതോചിതം മാത്രം. രണ്ടുപേരും ഉള്ളറിഞ്ഞ സുഹൃത്തുക്കൾ, പ്രഗത്ഭ പണ്ഡിതന്മാർ, താനൂരിലെ മുദരിസുമാർ, ബ്രിട്ടീഷുകാരുടെ ബദ്ധ വൈരികൾ. ഇരിക്കട്ടെ, ആ ഭാഗം നമുക്ക് ഉമർ ഖാലിയുടെ കാവ്യ നൈപുണ്യത്തിനെ കുറിച്ച് തന്നെ ഓർക്കാം. ജീവികളെ അറക്കുന്നതിനെ നിബന്ധനകളെ പറ്റി, ജീവികളെ അറക്കുന്നതിന്റെ നിബന്ധനകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഖാലിയാർ ഒരിക്കൽ ഇങ്ങനെ പറയുന്നു.
അറക്കുന്നവൻ മുസ്ലിമാവണം. മൂർച്ചയുള്ള ആയുധം കൊണ്ടായിരിക്കണം. അറക്കുകയാണെന്ന് നിയതി ചെയ്യണം. കണ്ഠവും രക്തനാടിയും മുറിക്കണം. കല്ലയുടെ താഴത്തോ കല്ലയുടെ മധ്യത്തിലെങ്കിൽ അത് മുറിച്ചുകൊണ്ട് അറക്കണം. അറവുകാരൻ ആയുധം പിടക്കാതെ സൂക്ഷിക്കണം. ശരിയായ ജീവനുള്ളതിനെ അറക്കണം. തിന്നപ്പെടുന്ന ജീവിയായിരിക്കണം. ഇതെല്ലാം അറവിന്റെ നിബന്ധനകളാണ്. നോക്കൂ എത്ര ലളിതമായ കാവ്യഭാഷ. മറ്റൊരിക്കൽ ഒരാൾ താനൂരിൽ വന്ന് ഉമർ കാദിയോട് ചോദിച്ചു, എന്റെ മകളുടെ നിക്കാഹ് ഉറപ്പിക്കണം, അതിന് നഹ്സിയില്ലാത്ത ഒരു ദിവസം പറഞ്ഞു തരണം. ഇത്തിരി കർക്കശ സ്വരത്തിൽ ഉമർ കാദി പറഞ്ഞു, സുബീ നിസ്കരിക്കാത്തവർക്ക് എല്ലാ ദിവസവും നഹ്സ് തന്നെയെന്ന് ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി തന്റെ ഫതാവൽ കുബ്രയിൽ വിവരിച്ചിട്ടുണ്ട്. ചോദ്യകർത്താവ് വീണ്ടും ഒരു വർഷത്തിൽ എത്ര ദിവസം നഹ്സ് ഉണ്ടെന്ന് വ്യക്തമാക്കി തരണം. അന്നേരം ഉമർ കാദി ഇങ്ങനെ പാടി, പ്രകൃതിയിലെ നിഗൂഢതകളെ കുറിച്ചും മഹാനവർകൾക്ക് വിവിധ കവിതകളുണ്ട്. ഒരിക്കൽ കാദിയാർ ഇങ്ങനെ പാടി, നൂനാനി നൂനാനിലം യക്തുബുഹുമാ ഖലമുൻ ഫീ കുല്ലി നൂനി മിനൻ നൂനൈനി ഐനാനി ഐനാനി ഐനാനിലം യംസസ്ഹുമാ റമദുൻ ഫീ കുല്ലി ഐനി മിനൽ ഐനൈനി നൂനാനി. ഇത്തിരി ചിന്തിക്കുന്നവർക്ക് മാത്രം ഗ്രഹിക്കാവുന്ന അർത്ഥഗർഭമായ തത്വജ്ഞാനം തന്നെ. അതായത് തൂലിക കൊണ്ട് എഴുതാൻ കഴിയാത്ത രണ്ട് നൂനുകൾ മത്സ്യങ്ങളും അവയുടെ കണ്ണുകളും, ആ രണ്ട് നൂനുകളിൽ രണ്ട് അയിലുകൾ മത്സ്യത്തിന്റെ കണ്ണിന്റെ ആഴങ്ങൾ എത്ര, രോഗം ബാധിക്കാത്ത അയിലുകൾ സമുദ്രവും അതിലെ നൂനുകൾ മത്സ്യങ്ങളും എത്ര. സാമൂഹ്യ പരിഷ്കർത്താവായ ഉമർ കാദി തറവാടിന്റെ പേരിൽ അഹന്ത പ്രകടിപ്പിക്കുന്നതിന്റെ അർത്ഥശൂന്യതയെ കുറിച്ച് ഇങ്ങനെ പറയും, ايا فاخرا بالنسب كيف تفاخروا اصلكم من قبل تيا ونايروا واشاري مشاري ومنان بانروا وكويا بانو جتي ونايادي پريروا ايا فاخرا بالنسب كيف تفاخروا ഏ തറവാട് കൊണ്ട് മഹിമ പറയുന്നവരെ, നിങ്ങൾ എങ്ങനെ മഹിമ പറയും? ആദ്യകാലത്തുള്ള തീയനും നായരും ആശാരിയും മൂശാരിയും മണ്ണാനും പാണരും കൊശവനും ചെട്ടിയും നായാടിയും പറയരും ഒക്കെ അടങ്ങുന്ന വർഗത്തിൽ നിന്ന് മതപരിവർത്തനം ചെയ്ത് ദീനിലേക്ക് വന്ന വാപ്പയുടെ മക്കളല്ലേ നിങ്ങൾ? ഇനിയും നോക്കൂ, പഴയ കാലത്ത് വാച്ചും ഘടികാരവും നടപ്പില്ല. നിസ്കാരത്തിന്റെ സമയമായാൽ അക്കാലത്ത് ഇസ്തിവായു പുറ്റിയും മറ്റു ചില സംവിധാനങ്ങളുമാണ്. നിയൽ അടന്ന് സമയം തിട്ടപ്പെടുത്തുന്ന ഒരു മാർഗമാണ് ഇസ്തിവായു പുറ്റി. അസർ നിസ്കാരത്തിന്റെ സമയം അടിക്കണക്കിൽ കൃത്യം ചെയ്യാൻ പലർക്കും വിഷമമാണെന്ന് മനസ്സിലാക്കി ഉമർ കാദി പാടുകയുണ്ടായി, മേടം അസർ നിസ്കരിക്കാൻ മേടം ചിങ്ങം എന്നീ രണ്ട് മാസങ്ങളിൽ സ്വന്തം നിഴൽ എട്ടടിയും ഇടവം മീനം കർക്കിടകം മാസങ്ങളിൽ 9 അടിയും മിഥുനം കന്നി മാസങ്ങളിൽ 9.5 അടിയും കുംഭം തുലാം മാസങ്ങളിൽ 10.5 അടിയും വൃശ്ചികത്തിലും മകരത്തിലും 11.5 അടിയും ആവേണ്ടതുണ്ട്. ധനുമാസത്തിലും 11.5 തന്നെ. ഈ കണക്ക് ഏഷ്യ മുതൽ ശതുവ വരെ, അതായത് 7 മല മുതൽ ചേറ്റുവായി വരെയാണ്. ചേറ്റുവായി മുതൽ കന്യാകുമാരി വരെയുള്ള മുസ്ലിങ്ങൾക്ക് അസർ സമയം നിർണയിക്കുവാനുള്ള മറ്റൊരു അടികണക്ക് ബൈത്ത് കാദിയാർക്കുണ്ടെന്ന് കേൾക്കപ്പെടുന്നു. പക്ഷേ നമുക്കത് ലഭ്യമായിട്ടില്ല. എത്രയെത്ര ചിരിപ്പിക്കുന്ന പദ്യങ്ങളും കാദിയാർക്കുണ്ട്. ഒരിക്കൽ പ്രായം കൂടിയ ഒരു വയസ്സൻ വെറ്റിലെ മുറുക്കയായ കടിച്ചാൽ പൊട്ടാത്ത കൊട്ടടക്കയാണ് ആ വയസ്സന്റെ കയ്യിൽ. ഇത് കണ്ട് ഉമർ കാദി അയാളോട് ഇങ്ങനെ പാടി, കൊട്ടടക്ക
നല്ല പൈങ്ങടക്ക ഈ വായിൽ പല്ലില്ലാത്ത താങ്കൾ കൊട്ടടക്ക തിന്നാൻ തുനിയാണ്. തീർച്ചയായും നിങ്ങൾക്ക് നല്ലത് നല്ല പൈങ്ങടക്കയാണ്. ആ വൃദ്ധൻ അത് കേട്ട് മോണെ കാട്ടി ചിരിച്ചു കാണും. മറ്റൊരിക്കൽ ഉമർത്താതെ ഒരു വീട്ടിൽ നിന്ന് മണ്ണിന്റെ കെട്ടിയിൽ വെള്ളമെടുത്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിചാരിതമായി ആ മണ്ണിന്റെ കെട്ടി താഴെ വീണ് പൊട്ടിച്ചത്. വീട്ടുകാരനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഉമർത്താതെ പെട്ടെന്ന് പാടിപ്പോയി, അള്ളാഹുവേ ഈ മൺകിണ്ടിയുടെ ഉടമസ്ഥനെ നീ പുറത്തു കൊടുക്കണമേ, അദ്ദേഹത്തിന് നീ സ്വർഗത്തിൽ പൊൻകിണ്ടി നൽകണമേ. മറ്റൊരിക്കൽ പ്രകൃതിയിലെ ചില തത്വങ്ങൾ അറബി മലയാള ഈരടിയിൽ ഉമർ ഖാദി പാടിയത് ഇങ്ങനെ. ആയിരം കൊല്ലം നായയുടെ വാൻ ഓടക്കുഴലിയിലിട്ടാലും നേരെയാവുന്ന പ്രശ്നമില്ല. തത്ത എന്ന പക്ഷി വിദഗ്ധമായി സംസാരിക്കും എന്നിങ്ങനെ പല പഴക്കവും തത്ത പറയും. പക്ഷേ ചൊല്ലിപ്പടിപ്പിച്ചത് മാത്രം. ഒരു പൂച്ച ഓടിച്ചെന്ന് ആ തത്തയെ പിടികൂടിയാൽ എന്ന് പറഞ്ഞ് കരയാനല്ലാതെ തത്തക്ക് സാധ്യമല്ല. കാക്ക എന്ന പക്ഷി ആയിരം വർഷം പാലിൽ മുങ്ങിയാലും വെള്ളക്കൊക്കെ പോലെ ആവുന്ന പ്രശ്നമില്ല. നോക്കൂ എന്തൊരു പ്രതിവാദം. മലബാറിൽ തീവണ്ടി ഓടാൻ തുടങ്ങിയ കാലഘട്ടത്തിൽ ഓടുന്ന തീവണ്ടിയെ കണ്ട് ഉമർ ഖാദി തന്റെ കൂട്ടുകാരനോട് ഇങ്ങനെ പാടി, റഅയ്തു ബിബരിനം സിയാ സ്വാഹി മർകബൻ യസീറു ബിലാരിജിൻ അലറൈലി ഹാരിബ ബിസൗതിൻ ബികൂകൂ വശീശി മഅദ്ദുഹാൻ സ്നേഹിത, ഞാൻ ഇന്നലെ കാലില്ലാതെ റെയിലിൽ കൂടി ഒരു വാഹനം ഓടുന്നത് കണ്ടു. ശീശി എന്ന ശബ്ദത്തിൽ ആളുകളെയും ചരക്കുകളെയും നിറച്ച് പുകയും പരത്തി അത്ഭുതകരമായി ആ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നു. ഇനി ഉമർ ഖാദിയുടെ വെറ്റിലെ മുറുക്ക് ബൈത്ത് കേൾക്കാം. അടക്ക നൂറ് എന്നീ മൂന്ന് വസ്തുക്കൾ സാധാരണയായി ഭക്ഷണത്തിന് ശേഷം ഉപയോഗിച്ചു വരുന്നു. ജനങ്ങളുടെ വെറ്റിലെ മുറുക്കിന്റെ ഫർദുകൾ ഉമർ ഖാദി വീണ്ടും പാടി. അർക്കാനു മുർക്കാനിനാ അർബാഅത്തു നൂറുൻ വഫൂഫുലുൻ തംബുലുൻ തബാഖു മശ്ഹൂറു. വെറ്റില മുറുക്കിന്റെ ഘടകങ്ങൾ നാലാകുന്നു. നൂറ് അടക്ക വെറ്റില പുകയില എന്നിവയാണ് ആ നാലെണ്ണം. കാദിയാരുടെ കാപ്പി വെയ്ത് കേട്ടിട്ടില്ലേ, കാപ്പിക്കുരുവിന്റെ തൊലിപ്പൊടി ചേർത്ത് വേവിച്ചുണ്ടാക്കുന്നതും എല്ലാ പ്രദേശങ്ങളിലും പ്രചാരത്തിലുള്ളതുമായ ഒരു തരം പാനീയമാണ് കാപ്പി. ജനങ്ങൾ കൂടുന്ന സദസ്സുകളിൽ അത് വിതരണം ചെയ്യപ്പെടുന്നു. ഉന്നതരും പാവങ്ങളും ഒരുപോലെ അത് കുടിക്കും. എന്നാൽ ദർസ് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന കാദിയാരുടെ ഒരു ഇരടിയുണ്ട്. വ്യാകരണ ശാസ്ത്രം, അതായത് നഹ്വു പഠിക്കാതെ ആരെങ്കിലും ഇൽമു പഠിക്കുന്നുവെങ്കിൽ അവൻ ലിംഗോത്തേജനമില്ലാത്തവൻ, കന്യക പെണ്ണുമായി ലൈംഗിക ബന്ധത്തിന് മുതിരുന്നവനെ പോലെയാണ്. വിദ്യാർത്ഥികൾക്ക് അനിവാര്യമായ പലതും ഉമർ ഖാദി പാടിയിട്ടുണ്ട്. പള്ളി ദർസുകളിൽ ഓടി വരുന്ന ഉന്തത്ത് സാരിക്ക് എന്ന കിതാബിൽ യുദ്ധായുധങ്ങളുടെ പേരുകൾ ഉമർ ഖാദി ഇങ്ങനെ പരിചയപ്പെടുത്തി. ൂരി തീപ്പട്ടം ബി ജബ്ഹാതി
പത്തിലൊന്ന് സകാത്ത് കൊടുക്കപ്പെടുന്ന ചില വസ്തുക്കളുടെ പേരുകൾ കാദിയാർ പാടിയത് ഇങ്ങനെ. ഒട്ടേറെ അനർഘ മുത്തുകളായ ഗ്രന്ഥങ്ങളുടെ കർത്താവും കൂടിയാണ് മഹാനരായ ഉമർ ഖാദി. ചിലത് ഗ്രഹിക്കൂ.